നമസ്കാരം. റൈറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ റേഡിയോ എന്ന യൂണിറ്റിന്റെ ഓൺലൈൻ ക്ലാസിന്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിവിധ ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതേപോലെ ഓഡിയോ റെക്കോർഡിംഗ്, ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും ആണ് പ്രധാനമായിട്ടും പരിശോധിക്കപ്പെടുന്നത്. കൂടാതെ റേഡിയോ ജോക്കി ആരാണ് എന്നുള്ളതും റേഡിയോ ജോക്കിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് അഡോബിന്റെ കൂൾ എഡിറ്റ് പ്രോ, അതേപോലെ തന്നെ ആപ്പിളിന്റെ ലോജിക് പ്രോ തുടങ്ങിയവയാണ്. കൂടാതെ സോണിയുടെ സൗണ്ട് ഫോർജ് എന്നുള്ള സോഫ്റ്റ്വെയർസ്, അതേപോലെ തന്നെ പ്രോ ടൂൾസ് എന്നുള്ള സോഫ്റ്റ്വെയർ തുടങ്ങിയവയൊക്കെ പ്രധാനമായിട്ടും ആളുകൾ ഓഡിയോ റെക്കോർഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഓഡാസിറ്റി എന്നുള്ള സൗജന്യ സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ എഫ് എൻ സ്റ്റുഡിയോ, ആസിഡ് പ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളും ഓഡിയോ റെക്കോർഡിങ്ങിന് വ്യാപകമായ രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് അനലോഗ് റെക്കോർഡിങ്ങും ഡിജിറ്റൽ റെക്കോർഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. അനലോഗ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു റെക്കോർഡിംഗ് രീതിയാണ്, ഓഡിയോ റെക്കോർഡിംഗ് രീതിയാണ് അനലോഗ് റെക്കോർഡിംഗ് എന്നത്. അതായത് ഇതിൽ ഇലക്ട്രിക് അനലോഗ് സിഗ്നലുകളായി ശബ്ദ സിഗ്നലുകളെ മാറ്റിയിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതായത് ശബ്ദം, നമ്മുടെ ശബ്ദം ഇലക്ട്രിക് അനലോഗ് സിഗ്നൽ ആയിട്ട് മാറ്റുകയും അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇത് സാധാരണയായിട്ട് ഗ്രാമഫോൺ റെക്കോർഡുകൾ, ഓഡിയോ കാസറ്റുകൾ തുടങ്ങിയതിലാണ് ഇവ ഇത്തരത്തിൽ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അനലോഗ് റെക്കോർഡിങ്ങിലാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഡിജിറ്റൽ റെക്കോർഡിംഗ് എന്നത് ഇതിൽ നിന്ന് അല്പം കൂടെ വ്യത്യാസപ്പെട്ടതാണ്. പുതിയ കാലത്ത് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ റെക്കോർഡിംഗ് ആണ്. നമ്മൾ സോഫ്റ്റ്വെയർസിനൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് നമ്മുടെ ശബ്ദം സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്പറുകളായിട്ടാണ് ഇവ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇത് കൂടാതെ ഇത് ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഹാർഡ് ഡിസ്കുകളിലോ അതേപോലെ തന്നെ സി ഡികളിലോ ഒക്കെ ആയിരിക്കും ശബ്ദം, നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുക. അതാണ് അനലോഗ് റെക്കോർഡിങ്ങും ഡിജിറ്റൽ റെക്കോർഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഡിജിറ്റൽ റെക്കോർഡിംഗ് പൂർണ്ണമായിട്ടും ഡിജിറ്റൽ രൂപത്തിൽ തന്നെയായിരിക്കും. വിവിധ സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടു കൂടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അനലോഗ് റെക്കോർഡിംഗ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലത്ത് ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള റെക്കോർഡിംഗ് ആയിരുന്നു അനലോഗ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് ഇലക്ട്രിക് അനലോഗ് സിഗ്നലുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതിലും ഓഡിയോ ടേപ്പുകളിലാണ് പ്രധാനമായിട്ടും അതിൽ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഡിജിറ്റൽ റെക്കോർഡിങ്ങിലേക്ക് എത്തുമ്പോൾ അത് ഗ്രാമഫോൺ റെക്കോർഡുകളിലോ അത് കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഹാർഡ് ഡിസ്കുകളിലോ ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ഫ്ലാഷ് സ്റ്റോറേജുകളിലൊക്കെ ആയിട്ടായിരിക്കും അത്തരത്തിൽ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുക. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഡിജിറ്റൽ റെക്കോർഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ഇതിൽ നോയ്സ് കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് തടസ്സങ്ങൾ, അതായത് അപശബ്ദങ്ങൾ, അത് മറ്റ് തടസ്സങ്ങളൊക്കെ ഇതിൽ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഡിജിറ്റൽ റെക്കോർഡിങ്ങിൽ കുറവായിരിക്കും. അങ്ങനെ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ഓഡിയോ ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലുള്ള നോയ്സ് കുറക്കാനും കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അപ്പോൾ നോയ്സ് കുറവ് ആയിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ദീർഘകാലത്തേക്ക് ഈ ഫയലുകൾ സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് നമ്മൾ അനലോഗ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകളാണെങ്കിൽ അതിൽ സൂക്ഷിച്ച് ഓഡിയോ ടേപ്പുകളിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നതിനൊരു പ്രയാസമുണ്ട്. കാരണം ഈ ഓഡിയോ ടേപ്പുകളൊക്കെ നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഫംഗസ് ബാധിക്കാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകൾ, അതായത് ഡിജിറ്റൽ ഫയലുകൾ നമുക്ക് ദീർഘകാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എക്സ്ചേഞ്ച് ഓഫ് ഫയൽസ് ആണ്. അതായത് ഇതിൽ നമുക്ക് ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകൾ, ഓഡിയോ ഫയലുകൾ നമുക്ക് പരസ്പരം കൈമാറ്റം ചെയ്യാൻ എളുപ്പമാണ്. ഇത്തരത്തിൽ നമ്മുടെ ഫ്ലാഷ് ഡ്രൈവുകൾ വഴിയോ യു എസ് ബി ഡ്രൈവുകൾ വഴിയും ഒക്കെ നമുക്ക് പരസ്പരം കൈമാറ്റം ചെയ്യാൻ, മറ്റൊരാൾക്ക് അത്തരം ഫയലുകൾ കൈമാറാൻ ഒക്കെ എളുപ്പമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത ഓഡിയോ ക്ലാരിറ്റിയാണ്. അതായത് അനലോഗ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകളേക്കാൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കാൾ ശബ്ദത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുക, ഓഡിയോ ക്ലാരിറ്റി ഉണ്ടാവുക ഇത്തരത്തിൽ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകൾക്കായിരിക്കും അതിനായിരിക്കും ഓഡിയോ ക്ലാരിറ്റി കൂടുതൽ ഉണ്ടാവുക. മറ്റൊന്ന്, എഡിറ്റിങ്ങിനുള്ള സാധ്യതകളാണ് നമ്മൾ പരാമർശിക്കേണ്ടത്. അതായത് അനലോഗ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകളേക്കാൾ കൂടുതൽ എഡിറ്റിങ്ങിനുള്ള സാധ്യത നമുക്ക് ഉള്ളത് ഡിജിറ്റൽ ഫയലുകളിലാണ്. അതായത് അവ ഡിജിറ്റലി നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടു കൂടി എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ വളരെ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്, വളരെയധികം സാധ്യതകൾ അത് എഡിറ്റിങ്ങിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളൊക്കെ
ഇത്തരത്തിലുള്ള ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകൾ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത്തരത്തിൽ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകൾ ഗെയിമുകളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലോ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ പ്ലേ ചെയ്യപ്പെടുന്ന ഓഡിയോ ഫയലുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകളാണ്. ഇവ ഇത്തരത്തിൽ ഗെയിമുകളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലോ ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊന്ന്, താരതമ്യേന ചെലവ് കുറവായിരിക്കും ഓഡിയോ റെക്കോർഡിങ്ങിന് എന്നുള്ളതാണ്. അതായത് നമ്മൾ അനലോഗ് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ ചെലവ് കുറവായിരിക്കും പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ റെക്കോർഡിങ്ങിന് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഡിജിറ്റൽ എഡിറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിജിറ്റൽ എഡിറ്റിംഗ് കൊണ്ടുള്ള ഗുണം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡിജിറ്റൽ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടു കൂടി ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകളെ എഡിറ്റ് ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക, അതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഡിജിറ്റൽ ഓഡിയോ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ടും സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടിയാണ് ഇവിടെ എഡിറ്റിംഗ് നടക്കുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ അനലോഗ് എഡിറ്റിംഗ് നടന്നിരുന്നത് അങ്ങനെയല്ല. അനലോഗ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകൾ ആണ് അങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. ഓഡിയോ ടേപ്പുകളുടെ ഒക്കെ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അന്ന് എഡിറ്റിംഗ് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് പൂർണ്ണമായിട്ടും സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഓഡിയോ എഡിറ്റിംഗ് നടക്കുന്നത്. ഇത്തരത്തിൽ ഓഡിയോ എഡിറ്റിംഗ് ഡിജിറ്റൽ ആവുമ്പോൾ ഉള്ള ഗുണം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യം, അറിയേണ്ട ഒരു കാര്യം, ഇതിൽ നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ഓഡിയോ എഡിറ്റിംഗിൽ നമുക്ക് നിരവധി ഓപ്ഷൻസ് ലഭ്യമാണ് എന്നുള്ളതാണ്. ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ പലതരത്തിൽ നമ്മുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ വരുത്താനും ശബ്ദത്തിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിരവധി ഓപ്ഷൻസ്, നിരവധി സാധ്യതകൾ ഇപ്പോഴുള്ള ഓഡിയോ സോഫ്റ്റ്വെയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ ലഭ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നോൺ ഡിസ്ട്രക്റ്റീവ് എഡിറ്റിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒറിജിനൽ ഫയലിനെ, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കിട്ടിയ ഫയലിനെ നശിപ്പിക്കാതെയുള്ള, അതായത് ഒറിജിനൽ ഫയലിനെ അതേ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് കോപ്പി എടുത്തു ഒക്കെയാണ് നമ്മുടെ ഇവിടെ എഡിറ്റിംഗ് നടക്കുന്നത്. അതായത് ഒറിജിനൽ ഫയൽ അതിൽ പ്രശ്നമൊന്നുമില്ലാതെ കുഴപ്പമൊന്നുമില്ലാതെ ആദ്യത്തെ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു അതേ രൂപത്തിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതായത് ഒറിജിനൽ ഫയലിനെ നശിപ്പിക്കാത്ത രൂപത്തിലുള്ള എഡിറ്റിംഗ് ആണ് ഇവിടെ സംഭവിക്കുക. അതേപോലെ തന്നെ ടോട്ടൽ റീകോൾ ഓഫ് സെഷൻ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മളൊരു പ്രവർത്തനം, അതായത് ഓഡിയോ എഡിറ്റിംഗിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പ്രവർത്തനങ്ങളൊക്കെ അൺഡു ചെയ്യണമെങ്കിൽ, അതായത് ആ പ്രവർത്തനങ്ങൾ ആദ്യം മുതൽ വീണ്ടും ചെയ്യണമെങ്കിൽ, നമ്മൾ ചെയ്തു വെച്ചിരുന്ന പ്രവർത്തനങ്ങളൊക്കെ അൺഡു ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാതാക്കിയതിനു ശേഷം വീണ്ടും ആദ്യം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങാനും കഴിയും. അപ്പൊ സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ താരതമ്യേന എളുപ്പവുമാണ്. അതായത് നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയതിനു ശേഷം വീണ്ടും തുടക്കം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ, അതായത് ഓഡിയോ എഡിറ്റിംഗ്, ആ ഫയലിന്റെ ഓഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതിന് ഇവിടെ എളുപ്പമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു വിഷ്വൽ എഡിറ്റിംഗ് പ്രോസസ് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇവിടെ എഡിറ്റിംഗ് നടക്കുന്നത്. അതായത് സോഫ്റ്റ്വെയർസിൽ നമ്മൾ അതിന്റെ വേവ് ഒക്കെ കണ്ടുകൊണ്ടാണ് ആ പോർഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കാഴ്ചയുടെ സാധ്യതകൾ കൂടെ ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും, എഡിറ്റിംഗിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ ഡിജിറ്റൽ എഡിറ്റിംഗിൻ്റെ. മറ്റൊന്ന്, നോയ്സ് വളരെയധികം കുറക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് നമ്മുടെ അപശബ്ദങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഒക്കെ, ശബ്ദത്തിന് പ്രശ്നമുണ്ടാക്കുന്ന അത്തരം തടസ്സങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റൽ എഡിറ്റിംഗിൽ വലിയ രീതിയിൽ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതായത് അതിൽ നിന്ന് നോയ്സ് എലിമിനേറ്റ് ചെയ്യുക, നോയ്സ് ഒഴിവാക്കുക ഡിജിറ്റൽ എഡിറ്റിംഗിൻ്റെ സമയത്ത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് റേഡിയോ ജോക്കി ആരാണ് എന്നുള്ളതാണ്. ആർ ജെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റേഡിയോ ജോക്കി, ഒരു റേഡിയോ സ്റ്റേഷനിലെ ആങ്കർ, അതേപോലെ അനൗൺസർ, പ്രസന്റർ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ് റേഡിയോ ജോക്കി എന്ന് പറയുന്നത്. സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകളിലും ഓൾ ഇന്ത്യ റേഡിയോയുടെ കീഴിലുള്ള സ്റ്റേഷനുകളിലൊക്കെ ഇത്തരത്തിലുള്ള റേഡിയോ ജോക്കിമാരുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകളിൽ വിനോദ പരിപാടികൾ അവതരിപ്പിക്കുന്ന റേഡിയോ ജോക്കികൾ നിരവധിയായിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള, അതേപോലെ തന്നെ വളരെ പ്രസിദ്ധരായിട്ടുള്ള റേഡിയോ ജോക്കിമാർ നമ്മുടെ സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഒരു റേഡിയോ ജോക്കിക്ക് അല്ലെങ്കിൽ റേഡിയോ അനൗൺസറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന്, അവർ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതായത് ആ ടാസ്ക് ഏറ്റെടുക്കാൻ, അതേപോലെ തന്നെ ആ ടാസ്ക് ചെയ്യാൻ, ആ പ്രവർത്തനം ചെയ്യാൻ കൃത്യമായിട്ട് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു ശേഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ട ഒരു ക്വാളിറ്റി.
അതേപോലെ തന്നെ അതിൽ ഹ്യൂമർ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസാരത്തിലൊക്കെ തമാശകൾ അല്ലെങ്കിൽ ഹ്യൂമർ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൃത്യമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നല്ലൊരു ശബ്ദത്തിനുടമയായിരിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ, വളരെ പ്ലീസിംഗ് ആയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്കില്ല് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശബ്ദത്തിന് നല്ല രീതിയിൽ മോഡുലേറ്റ് ചെയ്യാം, ശബ്ദ വ്യതിയാനങ്ങളൊക്കെ വരുത്താൻ, നല്ല ഉയർന്ന പിച്ചോ അല്ലെങ്കിൽ താഴ്ന്ന പിച്ചോ അങ്ങനെയുള്ള പല രീതിയിൽ ശബ്ദം മോഡുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഋതം കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുക. മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലായിക്കോട്ടെ, അതിന്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കാൻ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇമോഷൻസ് കൃത്യമായിട്ട്, ആ ഫീലും കാര്യങ്ങളും ഒക്കെ, ഇമോഷൻ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ വാക്കുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുന്ന വ്യക്തിയുമായിരിക്കണം ഒരു റേഡിയോ ജോക്കി. മറ്റൊരു കാര്യം, ലിസൺ ആൻഡ് ലേൺ ഫ്രം അതർ പ്രസന്റേഴ്സ്. അതായത് സമാനമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, മറ്റു പ്രസന്റേഴ്സ് ഉണ്ട്, അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവരുടെ അവതരണം കണ്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റേഡിയോ ജോക്കിമാരുണ്ട്, പ്രസിദ്ധരായിട്ടുള്ള റേഡിയോ ജോക്കിമാരുണ്ട്, അവരിൽ നിന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശേഷി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു സ്കില്ലും കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന്, അക്സെപ്റ്റ് ഒപ്പീനിയൻസ് ആൻഡ് സജഷൻസ്. അതായത് മറ്റുള്ള ആളുകളുടെ, അത് റേഡിയോ ജോക്കിമാരിൽ നിന്നാവാം അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നാവാം, പൊതുജനത്തിൽ നിന്നാവാം, അത്തരം ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ സജഷൻസ് ഒക്കെ സ്വീകരിക്കാനും അത് പ്രാവർത്തികമാക്കി കാണിക്കാനും ഒക്കെ ഉള്ള ഒരു ശേഷിയും കൂടെ ഒരു റേഡിയോ ജോക്കിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഒരു റേഡിയോ ന്യൂസ് റീഡറിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ചെയ്യാനുള്ള ഒരു കാര്യം, ആ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് റേഡിയോ വാർത്ത അവതരണത്തിനായിട്ട് ലഭിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ള ഒരു കാര്യം. ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വായിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കൃത്യമായിട്ടൊരു മൗത്ത് എക്സസൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രൊണൗൺസിയേഷൻ, അതായത് എങ്ങനെയായിരിക്കണം ഉച്ചാരണം, ഓരോ വാക്കുകളുടെ ഉച്ചാരണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ വോയിസിന്റെ മോഡുലേഷൻ എങ്ങനെയായിരിക്കുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ വാക്കുകളുടെയും ഓരോ സെന്റൻസിലും കൊടുക്കേണ്ട വോയിസ് മോഡുലേഷൻ ഒക്കെ എങ്ങനെയായിരിക്കണം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇതേപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഫീഡ്ബാക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം മറ്റാളുകളോട് ഫീഡ്ബാക്ക് ചോദിക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ വാർത്ത അവതരണത്തിൽ വരുത്തുകയും ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ന്യൂസ് റീഡർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അണ്ടർലൈൻ കീവേഡ്സ് ആൻഡ് സ്ട്രേഞ്ച് വേർഡ്സ്, നമുക്ക് അറിയാത്ത വാക്കുകൾ, അതേപോലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ, അതിനൊക്കെ അടിവരയിടുക എന്നുള്ളതാണ്. സ്ക്രിപ്റ്റിൽ ഇതിനൊക്കെ അടിവരയിടുക. കാരണം ഇത് വാർത്ത വായിക്കുമ്പോൾ അത്തരം വാക്കുകൾ തെറ്റായി ഉച്ചരിക്കാനോ അല്ലെങ്കിൽ അത് ആളുകൾക്ക് തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടാനോ ഇടയാക്കരുത്. അതിനാൽ അത്തരം വാക്കുകൾക്ക്, പ്രധാനപ്പെട്ട വാക്കുകൾക്കിടയിലൊക്കെ അടിവരയിടുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന്, അറിയാത്ത വാക്കുകളുടെ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വാക്കുകളുടെ ഫനറ്റിക് സിമ്പലുകൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടാത്ത, അപൂർവമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ടാവും, അതിൻ്റെയൊക്കെ ഫനറ്റിക് സിമ്പൽ ഉപയോഗിക്കുക. എങ്കിൽ കൃത്യമായിട്ട് അതിനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത്, നമ്മൾ ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ, വാർത്താ വായനയിൽ ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതിൽ ക്ഷമാപണം നടത്തുകയും അതിനുശേഷം അത് തിരുത്തി വായിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ആണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ന്യൂ ട്രെൻഡ്സ് ഇൻ റേഡിയോ ആണ്. അതായത് റേഡിയോയിലെ പുതിയ സംഗീതങ്ങൾ, പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, റേഡിയോയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിൽ ആദ്യമായിട്ട് പരാമർശിക്കപ്പെടേണ്ടത് പണ്ടോര, എംഒജി തുടങ്ങിയ കാർ ആപ്പുകളെ കുറിച്ചാണ്. ഈ പണ്ടോര, എംഒജി എന്നൊക്കെ പറയുന്നത് ചില സ്ട്രീമിംഗ് സർവീസുകളാണ്. നമ്മുടെ യൂട്യൂബ് മ്യൂസിക് അല്ലെങ്കിൽ സ്പോട്ടിഫൈ പോലുള്ള സ്ട്രീമിംഗ് സർവീസുകളുടെ വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഈ പണ്ടോരയും എംഒജിയും പോലുള്ളവ. എന്നാൽ ഇവ നമ്മുടെ കാറിലെ സ്റ്റീരിയോ സംവിധാനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള സംഗീതം, നമുക്ക് ആവശ്യമുള്ള റേഡിയോ സ്റ്റേഷൻ എന്നിവ നമ്മുടെ സ്റ്റീരിയോയിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഓൺലൈൻ റേഡിയോ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവയാണ് എങ്കിലും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാർ സ്റ്റീരിയോ സംവിധാനത്തിൽ ഇവ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊന്ന് പേഴ്സണലൈസ്ഡ് മ്യൂസിക് ആണ്. ഇത്തരത്തിലുള്ള എംഒജി പോലുള്ള അല്ലെങ്കിൽ പണ്ടോര പോലുള്ള സംവിധാനങ്ങൾ വഴിയും
മറ്റ് സ്ട്രീമിംഗ് സർവീസുകളുടെ വഴിയും ഒക്കെ നമുക്ക് പേഴ്സണലൈസ്ഡ് മ്യൂസിക് നമുക്ക് ആവശ്യമുള്ള സംഗീതങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള സിംഗേഴ്സിന്റെ നമുക്ക് താല്പര്യമുള്ള പാട്ടുകൾ അല്ലെങ്കിൽ സംഗീതമൊക്കെ അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷനുകൾ ഒക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കേൾക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അത് ഓരോ വ്യക്തിക്കുമനുസരിച്ച് നമുക്ക് നമുക്കനുസരിച്ച് നമുക്ക് താല്പര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് താല്പര്യമുള്ള സമയത്തിനനുസരിച്ച് നമുക്കത് ലഭ്യമാവും എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാനമായിട്ട് പരാമർശിക്കപ്പെടേണ്ട കാര്യം റേഡിയോ എന്നത് കേവലം കേൾവിക്ക് മാത്രമുള്ള ഒരു ഉപകരണം എന്നതിൽ നിന്ന് മാറി മറ്റു ചില സാധ്യതകൾ കൂടി അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അല്ലെങ്കിൽ ഫയൽ ഷെയറിംഗ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. റേഡിയോ എന്നത് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു റേഡിയോയുടെ ഒരു പുതിയ കാല സാധ്യതകളാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഓർമ്മിക്കണം. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് മൻ കി ബാത്ത് എന്നുള്ള പ്രോഗ്രാം എന്താണ് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന പ്രോഗ്രാം ആണ് ഈ മൻ കി ബാത്ത് എന്ന് പറയുന്നത്. മലയാളത്തിലടക്കം അതിന്റെ പ്രക്ഷേപണം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതോടുകൂടി റൈറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ റേഡിയോ എന്ന യൂണിറ്റിന്റെ ഓൺലൈൻ ക്ലാസിന്റെ 5-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഭാഗവുമായിട്ട് പിന്നീട്